ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2 kg അളവിൽ വരുന്ന പിസ്ത ഫ്ലേവറിലുള്ള ഒരു 2-tier കേക്കാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. സ്പാച്ചില വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന, അതുപോലെ ബിഗിനേഴ്സ് ആയവർക്കൊക്കെ ഫിനിഷിങ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ പറ്റിയുള്ളൊരു സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 cup മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് 2 cup മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 2 cup മൈദയിൽ നിന്ന് ഒരു 4 tbsp മൈദ ഇതുപോലെ വടിച്ചിട്ട് മാറ്റി വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വടിച്ചിട്ട് തന്നെ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം കറക്റ്റ് അളവിലാവുമ്പോഴാണ് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൈദക്ക് പകരമായിട്ട് വടിച്ചിട്ട് തന്നെ ഒരു 6 tbsp കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 4 tbsp ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 6 tbsp ചേർത്തത്. 4 ആയാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്ന, 6 ആകുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടും. അതിനുശേഷം 2 tsp ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2 tsp ആട്ടോ ബേക്കിംഗ്, 2 kg. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 tsp ബേക്കിംഗ് പൗഡർ. എന്നിട്ട് ഇതുപോലെ അത് വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 തവണ അരിച്ചെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാലും മതി, എല്ലാം കമ്പൈൻ ആവണം എന്ന് മാത്രം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ 3 inch മോൾഡ് അഥവാ 6 inch 2 moulds 8 inch 1 moulds ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 8 inch 1 moulds 6 inch 2 moulds. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 8 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വാനില എസെൻസ് 2 tsp ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ പിസ്ത എസെൻസ് ഉണ്ടല്ലോ, പിസ്തയുടെ ആ ഒരു മിക്സ്, അതൊരു 5-6 ഡ്രോപ്പ് ചേർത്തിട്ട്, ഓവർ ആവേണ്ട, ഓവർ ആയാൽ അതിൻ്റെ എസെൻസിൻ്റെ കുത്തൽ വരും കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊരു 40 സെക്കൻഡ് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 1/2 cup പഞ്ചസാര ഇടയിലിടയിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട, പൊടിച്ചിട്ട് ചേർത്താലും മതി. വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ പൊടിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. 1/2 cup പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം, ഇതുപോലെ ഫ്ലഫി ആയി എന്ന് വന്നതിന് ശേഷം, നമുക്കതിലേക്ക് 1/2 cup സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ബീറ്റർ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുക, സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ട് തന്നെ മെല്ലെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. ഇത് എക്സ്പീരിയൻസ് ഒക്കെ ആയതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഓവറായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് കേക്ക് സോഫ്റ്റായി കിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മെല്ലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി, എന്നാൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 3 moulds ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്, 6 inch 2 ലേക്കും 8 inch 1 ലേക്കും. അപ്പോൾ തന്നെ ഞാൻ 3 moulds ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് 9 inch 7 inch 1 moldsലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 1 moulds ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിത് 6 inch മേലത്തേത് ഹൈറ്റ് കിട്ടാൻ വേണ്ടി 6 inch ചെയ്തത്. കൂടെ കപ്പ് കേക്കും ബേക്ക് ചെയ്തത്, ഇതിൻ്റെ കൂടെ ഒരു 10 cup പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഞാൻ ലെയേഴ്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ 6 inch മോൾഡിൽ ചെയ്തത്, 1 moulds ചെയ്തത് 2 layer മറ്റത് 3 layer ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ, ലെയറാക്കി വെച്ചിട്ടുള്ളത്. 6 inch മോൾഡിൽ വെച്ചത് ആദ്യം ഞാൻ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ബേസ് എടുത്തിട്ട് അത് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. പിന്നെ ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഓവറായിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്കിന് വിള്ളലൊക്കെ വരും ഓവറായിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫിയോണയുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ടോട്ടലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2.5 cup വിപ്പിംഗ് ക്രീമാട്ടോ ഇതിന് വേണ്ടി വരിക. പിന്നെ കപ്പ് കേക്കിനും കൂടെ കൂട്ടിയിട്ട് ഞാൻ മൊത്തം 3 cup വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് പറയുന്ന പിസ്ത ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, നട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്നും ചേർക്കുന്നില്ല, ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്.
അതിനുശേഷം രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക, എന്നിട്ട് ക്രംബ് കോട്ടിങ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ 6 ലെയേഴ്സും വെച്ചിട്ട് ക്രംബ് കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 12 ഇഞ്ചിൻ്റെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുക, അതും ഇതുപോലെ ക്രംബ് കോട്ടിങ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ക്രീമിൽ ഒന്നിൽ ഞാൻ ലീഫ് ഗ്രീന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത്, ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഒരു ലൈറ്റ് പിസ്താ ഷെയ്ഡിലൊക്കെ ഉള്ളൊരു ക്രീമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറി. പിന്നെ ഞാൻ വൈറ്റും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പൈപ്പ് ബാഗിലേക്ക് ആക്കുകയാണ്. അപ്പോൾ രണ്ട് കളറും മിക്സാക്കിയിട്ട് ക്രീം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മേൽഭാഗത്ത്. ക്രംബ് കോട്ടിങ് എന്തായാലും വൈറ്റ് തന്നെയാണ് നല്ലത്, കളർ അത്ര നല്ലതൊന്നുമില്ല, എല്ലാം കൂടെ ഈ ഒരു കളർ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്രംബ് കോട്ടിങ് വൈറ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിത് ഇടയിലൊക്കെ ആയിട്ട് ഈ ഒരു കളർ ചേർക്കുകയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ടല്ല, അവിടെയും ഇവിടെയൊക്കെ പച്ച കൊടുക്കുക, അതുപോലെ ചില ഭാഗത്ത് വൈറ്റും. അപ്പോൾ നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്ന സമയത്ത് അത് മിക്സിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ കളർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ലെവലാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വൈറ്റും ഗ്രീനും ഇങ്ങനെ മിക്സായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു കാണാൻ ഭംഗിയുണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ ഒരു ടേൺ ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മേലേക്ക് അങ്ങനെ കൊണ്ടുവന്നാൽ നമ്മളിപ്പോൾ ആദ്യം കണ്ട ആ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടും. ആ ഒരു ഡിസൈനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡിസൈനിൽ ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ മേൽഭാഗമൊക്കെ നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കുക. ഇത് ഏറ്റവും മുകളിൽ വരുന്ന കേക്ക്, അപ്പോൾ എപ്പോഴും നമ്മൾ മുകളിൽ വരുന്ന കേക്ക് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് നല്ല തണുപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ നമുക്ക് കേക്കിൽ വെക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാതെയൊക്കെ കിട്ടുള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തെ ആദ്യം താഴെ വെക്കാനുള്ള കേക്കും ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡിലും 8 ഇഞ്ചിൻ്റെ മോൾഡിലും അല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ മോൾഡിന് പകരം നിങ്ങൾക്ക് 9 ഇഞ്ചിൻ്റെ മോൾഡിലും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹൈറ്റിലും മറ്റേത് കുറച്ച് വീതിയിലും കിട്ടും. അങ്ങനെ വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതും അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം അത്ര ഫിനിഷിങ് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ, നമ്മളതിൻ്റെ മേലെ കേക്ക് വരുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ കേക്ക് പോപ്സിൻ്റെ ഒരു സ്റ്റിക്കാണ്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് സ്റ്റിക്ക് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ അതല്ലെങ്കിൽ സ്ട്രോ വെച്ച് കൊടുത്താലും മതി. അങ്ങനെ ഒരു 4 എണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെൻട്രലായിട്ട് ഞാനൊരു സ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്, വുഡൻ സ്റ്റിക്കാണ്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് വെച്ച് നോക്കുക, എന്നിട്ട് എത്ര വലുപ്പമാണോ അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത് മേലത്തെ കേക്കിന് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതും വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ക്രൂഷ്യലായിട്ടുള്ള സ്റ്റേജ് കേട്ടോ. ടൂഡാർ കേക്കിന് ഈ ഒരു സ്റ്റേജാണ് ക്രൂഷ്യലായിട്ടുള്ള. അപ്പോൾ ഞാൻ ഒന്ന് കത്തിയും അതുപോലെ ഒന്ന് സ്പാച്ചിൽ ഇത് പാലറ്റ് നൈഫും വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ട് പാലറ്റ് നൈഫ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അത് മെല്ലെ എടുത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ കൊണ്ടുപോയിട്ട് സെൻറ്ററിലായിട്ടാണ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് മെല്ലെ വലിക്കണം കേട്ടോ. ആദ്യം ഈ ഒരു ഭാഗത്ത് ഇത് വലിച്ചതിന് ശേഷം മറ്റേത് മെല്ലെ വലിച്ചു കൊടുക്കുക. എന്തായാലും ചെറിയ ഡാമേജൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അത് കുഴപ്പമില്ല. ആ ഒരു സ്ഥലത്ത് വീണ്ടും ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. എന്നിട്ട് ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫാൻസി ഫ്ലവറാണ് ഞാൻ ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടുകയാണെങ്കിൽ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കും. ഇപ്പോൾ പെട്ടെന്നൊക്കെ ഓർഡർ ആകുമ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിക്കൊണ്ടുവരാനൊന്നും വീട്ടിൽ ആളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഫാൻസി ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 3 ഭാഗത്തായിട്ട് ഫാൻസി ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഗോൾഡൻ ഡസ്റ്റിൽ കുറച്ചത് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ആ ഒരു ഫ്ലവറിൽ ഇങ്ങനെ കാണാനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വൈറ്റ് ഫ്ലവർ ഇങ്ങനെ വൈറ്റിലും പിങ്കിലൊക്കെ ആയിട്ട് അതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൂടെ ആകുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും നമ്മുടെ ആ കേക്കിന്. അപ്പോൾ ഈ ഒരു ഡിസൈന് ബിഗിനേഴ്സ് ആയവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും, ഷാർപ്പ് എഡ്ജ് കിട്ടാത്തവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈന്, കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എന്തേരി കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.